എത്രയും സ്നേഹം നിറഞ്ഞ കേരള സാഹിത്യ അക്കാദമിയുടെ ചെയർമാൻ വൈശാഖൻ മാഷ്. സങ്കീർത്തനം പോലെ നമ്മുടെ ഹൃദയത്തിൽ സമുന്നതമായ സ്ഥാനം അലങ്കരിക്കുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പെരുമ്പടവം സാർ, മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ നിന്നും അനേകായിരം ലോകമലയാളികളുടെ ഹൃദയത്തിലേക്ക് വളരെ പ്രൗഢമായ സഞ്ചാരം നടത്തി ചിരപ്രതിഷ്ഠ നേടിയ മുകുന്ദൻ സാർ, വേദിയിലെ ഏറ്റവും പ്രിയപ്പെട്ട മറ്റ് സംഘാടകർ, എൻ്റെ മുൻപിലിരിക്കുന്ന പത്ര സുഹൃത്തുക്കൾ, മാധ്യമ സുഹൃത്തുക്കൾ, ദൃശ്യമാധ്യമ സുഹൃത്തുക്കൾ, ഏറ്റവും പ്രിയപ്പെട്ട പ്രതിഭകൾ, ഗുരുസ്ഥാനീയരായ മറ്റു പലരും മുമ്പിലിരിപ്പുണ്ട്. എല്ലാവരെയും, ഒരുപാട് പേർ പരിചയമുള്ളവരാണ്, എല്ലാവരെയും പേരെടുത്ത് പറയാതെ നമസ്കരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതൊരു സാഹിത്യ ശില്പശാലയാണ്. ശില്പശാലയിൽ പങ്കെടുക്കുന്നവരും സംഘാടകരും ആദരണീയരായ അതിഥികളും ഒക്കെ ചേർന്നിരുന്ന് സംസാരിക്കുമ്പോൾ ഒരു എഴുത്തുകാരൻ്റെ അല്ലെങ്കിൽ എഴുത്തിൻ്റെ കരുത്തും അതിൻ്റെ സാധ്യതയും അതിൻ്റെ സൗന്ദര്യവുമൊക്കെ അനുഭവിച്ചറിയാൻ കഴിഞ്ഞ ഒരു എളിയ ആളെന്ന രീതിയിൽ അനുഭവത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ച് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. എഴുത്ത് ഒരുതരം കരുത്താണ്. അത് തിരിച്ചറിയേണ്ട ഒരു സാധ്യതയിലേക്ക് എത്താനാണ് നമ്മൾ ഇങ്ങനെ കൂടിയിരിക്കുന്നത്. ഇതൊരാൾക്കൂട്ടമല്ല, ഇതൊരു സമൂഹമാണ്. ആൾക്കൂട്ടത്തിൽ ഒരാൾക്ക് മറ്റൊരാളോട് യാതൊരുവിധ പ്രതിബദ്ധതയുമില്ല. സമൂഹത്തിൽ അത്തരം പ്രതിബദ്ധതകൾ അനവധിയാണ്. ആ പ്രതിബദ്ധതയിലൂന്നിയാണ് എഴുതുന്നവനും വായിക്കുന്നവനും തമ്മിലുള്ള ദൂരം അളക്കേണ്ടത്. അങ്ങനെ ഒരു അളവ് അർത്ഥപൂർണമായി ഉണ്ടാവേണ്ടത് അത്യാവശ്യമായതുകൊണ്ടാണ് സംഘാടകർ ഇത്തരമൊരു ശില്പശാല, ദ്വിദിന ശില്പശാല ഒരുക്കിയിരിക്കുന്നത്. ആ ശില്പശാലയിൽ പങ്കെടുത്തുകൊണ്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ 3 പതിറ്റാണ്ടിലേറെ എഴുതിയ കാലമായിട്ട് എഴുതിയ കവിതകൾ, കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ 3 പതിറ്റാണ്ട് സജീവമായി എഴുതപ്പെട്ട ഗാനങ്ങൾ, നാടകഗാനങ്ങളായാലും മറ്റ് ആൽബങ്ങളിലായാലും സിനിമകളിലായാലും എഴുതപ്പെട്ട ഗാനങ്ങൾ, അതിലൊക്കെ ഒരേപോലെ അനുഭവിച്ച തീവ്രമായ സർഗാനുഭവങ്ങളെ നിങ്ങളോട് പങ്കുവയ്ക്കണമെന്നാണ് ആഗ്രഹം. അതൊരു ദാർശനികമായ പങ്കുവയ്ക്കൽ കൂടി ആവണം എന്നാണ് എൻ്റെ ചിന്ത. അത്തരത്തിൽ സംസാരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശവും. എൻ്റെ കവിതയെക്കുറിച്ച് എനിക്ക് ഒരു നിർബന്ധമുണ്ട്, അത് എൻ്റെ വായനക്കാരന് മനസ്സിലാകണം എന്നുള്ളതാണ്. ഞാൻ എഴുതുന്നത് പേപ്പറിലേക്ക് പകർത്തുമ്പോൾ തന്നെ അത് മറ്റൊരാളിലേക്കാണ് എന്ന ഒരു ധാരണയിലാണല്ലോ ഞാനത് ചെയ്യുന്നത്. അപ്പോൾ അയാൾക്ക് മനസ്സിലാകാത്തടുത്ത് എന്നിലെ കവി പരാജയപ്പെടുകയാണ് എന്നൊരു ബോധ്യത്തോടെ, അയാൾക്ക് മനസ്സിലാകണം എന്ന ശാഠ്യത്തോടെ ഒക്കെയാണ് ഞാനത് പേപ്പറിൽ പകർത്തുന്നത്. പേപ്പറിൽ പകർത്താതെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ച ഒത്തിരി കവിതകളുണ്ട്. അത് എനിക്ക് മാത്രം സംവദിക്കാനുള്ളതും അനുഭവിക്കാനുള്ളതുമാണ്. പേപ്പറിലേക്ക് പകർത്തി അതൊരു മാസികയിലേക്കോ അല്ലെങ്കിൽ ഒരു മാധ്യമത്തിലേക്കോ അയച്ചു കൊടുക്കുമ്പോൾ ഞാൻ വിചാരിക്കാറുള്ളത് സംവേദനം അതിൻ്റെ അടിസ്ഥാനപരമായ ലക്ഷ്യമായിരിക്കണം എന്നാണ്. ബുദ്ധി സമ്മതിക്കുന്നതല്ല, ഹൃദയം സമ്മതിക്കുന്നതാണ് യഥാർത്ഥ കവിത എന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ ബുദ്ധി സമ്മതിച്ച് എന്നെ പുണരുന്നതായിരിക്കരുത് എൻ്റെ കവിതയെന്നും എൻ്റെ ഹൃദയം എന്നോട് തന്നെ വല്ലാത്ത അഭിനിവേശത്തോടെ, ആഹ്ലാദത്തോടെ, അതിനേക്കാളുപരി വല്ലാത്ത നിർവൃതിയോടെ സംവദിക്കുന്നതായിരിക്കണം എൻ്റെ കവിത എന്ന ഒരു വല്ലാത്ത നിർബന്ധം എനിക്ക് ഉണ്ട്. കവിതയെക്കുറിച്ച് സർവസമ്മതമായൊരു സിദ്ധാന്തമോ ലക്ഷണമോ വ്യാഖ്യാനമോ വിശദീകരണമോ ഒന്നുമില്ല. കവി ജ്ഞാനിയായിരിക്കേണ്ട കാര്യവുമില്ല. അല്ലാതെ തന്നെ അയാളുടെ കവിത അഗാധ ജ്ഞാനം നേടിക്കൊണ്ടിരിക്കും. എഴുതുമ്പോൾ അയാൾ വിവരണാതീതമായ അനുഭൂതികളുടെ ആത്മീയ നിയന്ത്രണത്തിലായിരിക്കും, അല്ലെങ്കിൽ ആത്മീയ തീർത്ഥയാത്രയിലായിരിക്കും. അനിശ്ചിതത്വങ്ങൾക്കിടയിലും വല്ലാത്തൊരു ഉൾപ്പുളകം
അയാളിൽ പൊതിയുന്നുണ്ടാവും. അതുകൊണ്ടാണ് കവി അയാൾ അറിയുന്നതിനേക്കാൾ കൂടുതൽ എഴുതുന്നു എന്ന് ടി എസ് എലിയറ്റ് പറഞ്ഞത്. എന്നാൽ ഒരു കവിക്ക് മനുഷ്യജീവിതത്തിൻ്റെ സങ്കീർണതയെ സംബന്ധിക്കുന്ന ഒരു ജിജ്ഞാസയുണ്ടായിരിക്കണം. ജീവിതത്തെ ശ്രദ്ധിക്കുന്ന വാക്കുകളാണ് കവിതയെ കാലാതിവർത്തിയാക്കുന്നത്. ഓർമ്മകളുടെ ആഴ്ചക്കാഴ്ചകളിലേക്ക് മൗനത്തിൻ്റെ വലയെറിയുന്ന രാവുകൾ കവിതയെ ലഭിക്കാൻ ഇടവരുത്തും എന്നാണ് എൻ്റെ വിശ്വാസം. നിലാവിൻ്റെ നിറങ്കെടാത്ത മഷി കൊണ്ടെഴുതിയ നൃത്തം വയ്ക്കുന്ന വാക്കുകൾ, നിശബ്ദതയിൽ നിന്നും ശബ്ദാകാശത്തിലേക്ക് കടക്കുന്ന രാഗവിസ്താരം, ചടുലവും സചേതനവും ധ്വനി നിർഭരവുമായ ചിന്തകൾ, അങ്ങനെ നമ്മൾ വായിച്ചിട്ട് നമ്മളോടൊപ്പം കൂടെ ഇറങ്ങി വന്ന കവിതകളുടെ പ്രത്യേകതകൾ ഒരുപാടൊരുപാട് പറയാനുണ്ട്. ജീവിതത്തിൻ്റെ ഏത് കടലിരമ്പങ്ങളെയും വഹിക്കാൻ കഴിയുന്ന കരുത്തും കാൽപ്പനിക ലാവണ്യവും ഉള്ള കവിതകൾ. അത് കേവലം ഔപചാരികമായ എഴുത്തുവഴിപാടൊന്നുമല്ല, തന്നെ തന്നെ വെളിപ്പെടുത്തുന്ന സർഗസിദ്ധിയാണ്. വാക്കും അർത്ഥവും ക്ഷയിക്കുമ്പോൾ ആത്മാവിൻ്റെ മോചനം മൗനമാണ്. എപ്പോഴും എഴുതണമെന്ന് ആരും ഇവിടെ നിർബന്ധിക്കാറില്ല. എഴുതുന്നത് മനസ്സിലായില്ലെങ്കിൽ നമ്മുടെ കവിതകളെ ആരും കൂടെ കൊണ്ടുപോകുകയുമില്ല എന്നാണ് എൻ്റെ വിശ്വാസം. സ്വന്തം സ്വാതന്ത്ര്യത്തിൻ്റെ വിനിമയമാണ് കവിതയെന്ന് ഒക്ടോവിയ പാസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നെഞ്ചിനുള്ളിലെ നീലാകാശത്തിൽ വാക്കിൻ്റെ ചെറുകിളികൾ പാറിപ്പറക്കണം. രാജസദസ്സുകളിൽ നിന്നും രാഗാർദ്രതയിലേക്ക് കവി ഇറങ്ങി വരുമ്പോഴാണ് അർത്ഥപൂർണിമയുണ്ടാകുന്നത്. കല ആഡംബരമാകുന്ന ഇടങ്ങളിൽ നിന്ന് തെന്നിമാറി അനുഭവത്തിൻ്റെ കനൽ തിന്നാൻ കവിക്ക് ഭാഗ്യമുണ്ടാവണം. ചെറിയ കാര്യങ്ങളിൽ പോലും സൗന്ദര്യമുണ്ടെന്ന് കണ്ടെത്തുന്നതാണ് കവിത എന്നാണ് എൻ്റെ വിശ്വാസം. ബൈബിളിൽ ക്രിസ്തു പറയുന്നത് ഈ വയൽപ്പൂവിന് സോളമനേക്കാൾ സൗന്ദര്യമുണ്ട് എന്നാണ്. എത്ര പേർ ആ വയൽവരമ്പിലൂടെ നടന്നു പോയിട്ടുണ്ടാവും. അവരാരും കാണാത്ത വയൽപ്പൂവിനെ താരതമ്യം ചെയ്യേണ്ടതിന് കവിത്വം ഉണ്ടാവണം. രണ്ട് വാക്കുകൾ എനിക്ക് തരൂ, ഞാനൊരു നക്ഷത്രം ഉണ്ടാക്കിത്തരാമെന്ന് റോബർട്ട് ബ്രൗണിംഗ് കവിതയെ നിർവചിച്ചിട്ടുണ്ട്. ഒരു പൂവിനെ തൊടുമ്പോൾ ഒരു പ്രപഞ്ചത്തെയാണ് നാം സ്പർശിക്കുന്നതെന്ന് ഇ എസ് കാർലിൻ പറഞ്ഞിട്ടുണ്ട്. മുറിവുകളുടെ മലർചുംബനം വസന്തമാക്കി മാറ്റുകയാണ് കവി. പാതിരാവിൽ അസീസിയുടെ ദേവാലയമണികൾ മുഴങ്ങി ഒരിക്കൽ നഗരം ഞെട്ടിയുണർന്നു. പരിഭ്രാന്തരായി പള്ളിയങ്കണത്തിൽ ഓടിയെത്തിയവർ മണിമാളികയുടെ മുകളിൽ ഒരു ഭ്രാന്തൻ ചെറുപ്പക്കാരനെ കണ്ടു. അയാൾ വിളിച്ചു പറഞ്ഞു, "നോക്ക്, പൂർണചന്ദ്രൻ." അത് കാണാതെ കൂർക്കം വിളിച്ച് ഉറങ്ങി ഉണർന്നവർ ഭ്രാന്തനെ കുറ്റം പറയാതെ പൂർണചന്ദ്രനെ നോക്കി അങ്ങനെ നിന്നുപോയി അത്രേ. നമ്മൾ ആ കാഴ്ച കണ്ടിട്ട് എത്ര നാളായി. ആട് ഒരിക്കൽ മാത്രമേ ആകാശം കാണൂ കശാപ്പുശാലയിൽ വച്ച് എന്നൊരു അറബി ചൊല്ലുണ്ട്. നമ്മൾ പലരും കാണാത്തവരാണ്. മുകളിലും താഴെയും നന്നായി നോക്കുക. ഞാൻ എഴുതിയൊരു കവിത ഓർക്കുന്നു. വെയിലുമങ്ങുന്നതിന് മുൻപ് വല്ലതും കണ്ടുകൊള്ളുന്ന പുലരികൾ. എൻ്റെ സമാന്തരം എന്നൊരു കവിത ഓർക്കുന്നു. വെയിലുമങ്ങുന്നതിന് മുൻപ് കണ്ണുകൾ വല്ലതും കണ്ടുകൊള്ളുന്നു പുലരികൾ. ഇരുളു വീഴുന്നതിന് മുൻപ് സ്നേഹത്തിൻ ഇലയനക്കങ്ങൾ കേൾക്കുന്നു സന്ധ്യകൾ. നനവു തീരുന്നതിന് മുൻപ് കരയുടെ നിനവു നെഞ്ചോടു ചേർക്കുന്നു പുഴകളും. നിഴലു നീളുന്നതിന് മുൻപു നമ്മളെ നമ്മൾ തന്നെ അറിയുന്നു പൂക്കളും. ഋതുവിലാസങ്ങൾ കൈമാറി വന്നൊരി ശ്രുതികൾ കേൾക്കാത്തതെന്തെന്നു കിളികളും. തെന്നൽ തെന്നിത്തളർന്നു പോകും മുൻപ് മൂളി നോക്കേണമെന്നീ മുളകളും. വഴിയിൽ നിൽക്കുമീ എന്നെയും നിന്നെയും വെറുതെ ഓർമ്മിച്ചു പോകുന്നു പിന്നെയും. മനസ്സു നൽകാതെ ഇന്നും സമാന്തരം മൗനവും കുടിച്ചലയുന്നു നാം വൃഥാ.
മനസ്സു നൽകാതെ ഇന്നും സമാന്തരം മൗനവും കുടിച്ചലയുന്നു നാം വ്രധ. ഈ വെയിൽ മങ്ങുന്നതിന് മുൻപും ഇരുൾ വീഴുന്നതിന് മുൻപും എന്തെങ്കിലും അറിഞ്ഞും കൊടുത്തും കടന്നു പോകുവാനുള്ളതാണ് നമ്മുടെ ജന്മം എന്നാണ് ഞാൻ ആ കവിതയിൽ സൂചിപ്പിച്ചത്. മറക്കല്ലേ ഈ മഴക്കാലം എന്നൊരു കവിതയുണ്ട്, കുറച്ച് നാൾ മുമ്പ് ഞാൻ എഴുതിയതാണ്. ഓരോ യാത്രയും തിരികെ വരാനുള്ളതായിരിക്കില്ല ചിലപ്പോൾ എന്നാണ് ആ കവിത തുടങ്ങുന്നത്. ഓരോ യാത്രയും തിരികെ വരാനുള്ളതായിരിക്കില്ല ചിലപ്പോൾ, ദൂരവേഗങ്ങളിൽ തമ്മിൽ പിരിഞ്ഞു കടന്നു പോകേണ്ടവർ നമ്മൾ. പറയുവാനാശിച്ചു കരുതിയ ഹൃദയവും പാതിവഴിക്ക് മറന്നുപോകാം. പലകുറി തൊട്ടു തലോടാൻ തളിർത്തൊരീ വിരലുകൾ ഒരു വേള തളർന്നു പോകാം. ഒരു മാത്ര കണ്ടു പിരിയുന്നതിന് മുൻപ് പറയുവാൻ ഇത്രയും മാത്രം, ഇനി നമ്മൾ കാണാതിരുന്നാലും ഓർമ്മയിൽ കരുതണം ഈ മഴക്കാലം. ഇനി കാണാതിരുന്നാൽ ഓർമ്മയിൽ കരുതാനൊരു മഴക്കാലം കൊടുത്തുവിടുക എന്നുള്ളതാണ് കവിയുടെ ധർമ്മം. കവിതയുടെ വരവെങ്ങനെയാണ്? ഒരിക്കൽ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ ചിന്തിച്ചു, അതൊരു കവിതയുമായി. കവിതയുടെ വരവ് എന്ന പേരിൽ അങ്ങനെ ഞാനൊരു കവിത എഴുതി. വാക്കുണരും മുൻപേ വന്നു മനസ്സിൻ്റെ വാതിൽക്കലിന്നും കവിത, നാക്കൊന്നനക്കുന്നതിന് മുൻപ് എങ്ങോട്ടു പോയി മറഞ്ഞു എൻ കവിത. ഉത്സവക്കൊടിയേറി നാട്ടുകാരൊക്കെയും ഉത്സാഹത്തുടി കൊട്ടും രാത്രി, ഒറ്റയ്ക്കവർക്കു നടുവിൽ വിതുമ്പുമൻ ഉള്ളിൽ തളിർക്കുമൻ കവിത. കെട്ടിയടച്ചോരധികാരശാലയിൽ പൊട്ടിച്ചിരിച്ചവർക്കെതിരെ, കഷ്ടകാലത്തിൻ്റെ പട്ടടക്കൂനയിൽ മുട്ടിട്ടു നിൽക്കുമൻ കവിത. പിന്നെയോ, ചത്ത വേദാന്തം വിരിച്ചു വിലസുന്ന അൽപ്പത്ത ജൽപ്പനം കേൾക്കേ, ചുട്ട മറുപിടി ചൂലുകൊണ്ടെഴുതി ഞാൻ ഉച്ചത്തിൽ കൂവുമൻ കവിത. കവിത തീരുന്നത് എങ്ങനെയാണ്? കണ്ണുനീരിൻ്റെ നനവാണു കവിത, കരളുരാകുന്ന കനലാണു കവിത, കുതറിയോടി മറഞ്ഞു നിന്നിട്ട് കണ്ണുപൊത്തുന്നു കാമുകിക്കവിത. കവിത അങ്ങനെയുമൊക്കെ ചില സിദ്ധികൾ നമുക്ക് സമ്മാനിക്കും. ഈ കേവലമായ ഭൗതിക ജീവിതം തീർന്നു പോകുമ്പോൾ അടയാളപ്പെട്ട് കിട്ടുവാനുള്ള വല്ലാത്തൊരു പ്രാർത്ഥനയുടെ പേരും കവിത എന്നാണ്. ശലഭയാനം എന്ന് പണ്ടൊരിക്കൽ ഞാൻ എഴുതിയ കവിത ഓർക്കുന്നു. പറന്നുയരും മുമ്പ് ഞാൻ വെറുമൊരു പുഴുവായിരുന്നു, എൻ്റെ കിനാക്കൾ പോലെ വരണ്ടുണങ്ങിയ വള്ളിക്കാട്ടിൽ ഞാൻ തളരും വരെ കരഞ്ഞിരുന്നു. വസന്തം എനിക്ക് ചിറക് തന്നു. തൊട്ടാവാടികളോട് യാത്ര പറഞ്ഞ് ഞാൻ ആകാശത്തിൻ്റെ ഹൃദയം തൊടാൻ പറന്നുകൊണ്ടിരിക്കുന്നു. എനിക്കറിയാം ഈ പറക്കലൊരു പകൽ കൂടിയേയുള്ളൂവെന്ന്. പക്ഷേ താഴെ വീണുണങ്ങിപ്പോകും മുമ്പ് പ്രപഞ്ചത്തിൻ്റെ പീലിത്താളിൽ ഞാൻ എൻ്റെ പേരടയാളപ്പെടുത്തും. തീർന്നു പോകുന്നതിന് മുൻപ് പ്രപഞ്ചത്തിൻ്റെ പീലിത്താളിൽ നമ്മുടെ പേരടയാളപ്പെടുത്താൻ വേണ്ടിയുള്ള നമ്മളുടെ ധ്യാനത്തിൻ്റെ പേരും കവിത എന്നാണ്. പക്ഷേ ഹൃദയത്തിൻ്റെ ആ സത്യസന്ധതയുണ്ടല്ലോ, ആ സത്യസന്ധതയെ മൂടി വച്ചിട്ട് ബുദ്ധിജീവി ജാട കാണിക്കുന്ന ചില കവിതകളുണ്ട്. ആ കവിതകളോട് ഞാൻ എക്കാലവും കലഹത്തിലും ശക്തമായ പ്രതിഷേധത്തിലുമാണ്. അങ്ങനെ എൻ്റെ ഹൃദയത്തിന് സമ്മതമില്ലാത്ത ഒരു കവിത എൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ജാടയുടെ പൊന്നാട എന്നൊരു കവിത ഞാൻ പണ്ടെഴുതി. ഇങ്ങനെയാണ്, ഹൃദയത്തിന് ഒരു സത്യസന്ധതയുണ്ട്, ഗത്യന്തരമില്ലാതെ എടുത്തണിഞ്ഞ ആവരണങ്ങൾ അഴിഞ്ഞു വീഴാറുണ്ട്. വേദാന്തത്തിൻ്റെ മറുകരതാണ്ടി എന്ന് ഉരചെയ്ത വേലപ്പൻ സ്വാമി തൻ്റെ ജലദോഷപ്പനി മാറാരോഗമാകുമെന്ന് ഭിഷഗ്ഗുരൻ പറഞ്ഞപ്പോൾ വാവിട്ട് നിലവിളിച്ചതിൽ ഒരു സത്യസന്ധതയുണ്ട്. ആംഗലേയമേ പറയാവൂ എന്ന് വാശി പിടിക്കുന്ന CBSEയിലെ ദാസപ്പൻ സാർ
വീട്ടിൽ ഭാര്യയോട് മുട്ടൻ തെറി മലയാളത്തിൽ തട്ടിവിട്ട് സായുജ്യമടയുന്നതിലും ഒരു സത്യസന്ധതയുണ്ട്. കുറച്ചു കാലം ഇന്ത്യക്ക് പുറത്തുപോയി തെണ്ടി നടന്ന ശങ്കരൻകുട്ടി മലയാളം മറന്നുപോയതായി മംഗ്ലീഷിൽ പറഞ്ഞുകൊണ്ട് പാലമൊടിഞ്ഞ് താഴെ വീണപ്പോൾ അയ്യോ എന്ന് വിളിച്ചതിലും ഒരു സത്യസന്ധതയുണ്ട്. നൂഡിൽസ് കമ്പികൊണ്ട് കുത്തി ചുണ്ടോടടിപ്പിക്കുന്ന ചാക്കോച്ചൻ വീട്ടിലെത്തിയാൽ കഞ്ഞിയിൽ കാന്താരി ഞരടി വലിച്ചു മോന്തി സായുജ്യമടയുന്നതിലും ഒരു സത്യസന്ധതയുണ്ട്. മതത്തിൻ്റെ മതിൽക്കകത്ത് മിതവാദം മറക്കുന്ന മൂസഹാജി പണ്ട് കുട്ടിയും കോലും കളിച്ച് കുട്ടപ്പനെ കണ്ടപ്പോൾ കെട്ടിപ്പിടിച്ചതിലും ഒരു സത്യസന്ധതയുണ്ട്. പണ്ടത്തെ കളിത്തോഴൻ പിലാത്തോസിൻ്റെ വീട്ടിൽ പലിശപ്പിരിവിനെത്തിയ പപ്പനാവൻ പട്ടിണിപ്പാവമായ അമ്മയുടെ കുഞ്ഞ് എന്ന വിളി കേട്ടപ്പോൾ കരഞ്ഞുപോയതിലും ഒരു സത്യസന്ധതയുണ്ട്. കവിത തീരുന്നത് ഇങ്ങനെയാണ്: ചത്തുപോകുന്നതിന് മുൻപ് ജാടയുടെ പൊന്നാട ഊരിക്കളഞ്ഞില്ലെങ്കിൽ നമുക്ക് നമ്മെപ്പോലും പിടികിട്ടില്ല. ആ ജാടയുടെ പൊന്നാട അണിയാതെ സത്യസന്ധമായ ആത്മാവിഷ്കാരത്തിൻ്റെ ധന്യതയിലേക്കെത്താൻ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. കവിതയുടെ ചൂടുള്ള ഹൃദയവുമായി ആസ്വാദകൻ്റെ അനുവാചകൻ്റെ അടുത്തിരിക്കുക എന്നുള്ളതാണ് ഒരു കവിയുടെ ഏറ്റവും വലിയ ധർമ്മം. അനുരാഗ ഹരിതകം എന്നൊരു കവിത, ഞാൻ എഴുതിയൊരു കവിത ഓർക്കുന്നു, അടുത്തിരിക്കുക എന്നാണ് ആ കവിത തുടങ്ങുന്നത്. അടുത്തിരിക്കുക, അടുത്തിരിക്കുക മനസ്സിലുള്ളൊരു കടുപ്പമല്ലെങ്കിൽ കുറഞ്ഞു പോയിടാം, അടക്കി വയ്ക്കാതെ ഒടുക്കമാവോളം അകമ്പൊരുൾ തമ്മിൽ പകർന്നിരുന്നിടാം, തരംഗമാകും ഈ ഹൃദയരാഗങ്ങൾ തനിച്ചിരിക്കുമ്പോൾ തളർന്നുപോയിടാം, വിരഹമത്രമേൽ വിവശമെങ്കിലും മറവി നമ്മളെ മറയിലാക്കിടാം, പുതിയ ഹരിതകം പഴയതൊക്കെയും സ്മൃതിപഥങ്ങളിൽ നിന്നകറ്റിടാം, മനസ്സു കൈവിട്ട വഴിയടങ്ങളിൽ മടങ്ങിടാതെ നാം കുതിച്ചു പാഞ്ഞിടാം. പിന്നെയോ തീരുന്നത് ഇങ്ങനെയാണ്: തണുവിരൽ തൊട്ടു തഴുകി നാമിനി അണുവിലും പ്രാണതരംഗമേകുക, അനുഭവിക്കുമീ നിമിഷമല്ലാതെ നമുക്കു സ്വന്തമില്ലറിഞ്ഞുകൊള്ളുക, അനുഭവിക്കുമീ നിമിഷമല്ലാതെ നമുക്കു സ്വന്തമില്ലറിഞ്ഞുകൊള്ളുക. അപ്പോൾ എഴുത്തിൻ്റെ ചൂട് കഴിഞ്ഞ് കവിക്കും വായനയുടെ ആ അനുഭൂതി, അതും പിന്നിട്ട് അനുവാചകനും അനുഭവിക്കുന്ന ആ നിമിഷമല്ലാതെ മറ്റൊന്നും സ്വന്തമില്ല എന്നൊരു വല്ലാത്ത വൈകാരികതയിലേക്കെത്താൻ നമുക്ക് കഴിയണം. വെറും 9 വയസ്സുകാരൻ ഗദാധരൻ എന്ന ബാലൻ വയൽവരമ്പിലൂടെ ചോളം കുറിച്ച് നടന്നു പോവുകയാണ്. ഇടയ്ക്ക് അവൻ ഒന്ന് ശിരസുയർത്ത് നോക്കുമ്പോൾ കാർമേഘങ്ങൾ ആകാശത്തിലൂടെ ഒഴുകി നടക്കുന്നു, അവയ്ക്കെതിരെ വെള്ളക്കുറ്റികൾ പറന്നു പോകുന്നു. നോക്കി നിൽക്കെ കുട്ടി മോഹാലസ്യപ്പെട്ടു. അതായിരുന്നു ശ്രീരാമകൃഷ്ണ പരമഹംസൻ്റെ ആദ്യത്തെ അതീന്ദ്രിയാനുഭവം. അങ്ങനെ ഒരുപാടൊരുപാട് അതീന്ദ്രിയാനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ട ഒരാളാണ് കവി. ഒരുപക്ഷെ സമൂഹം അത് മനസ്സിലാക്കാനോ സമ്മതിക്കാനോ ചിലപ്പോൾ നിന്നു തരില്ല. സമൂഹത്തിൻ്റെ ആദ്യത്തെ സമ്മതം കാത്തു നിൽക്കേണ്ട ഗതികേടിലാവരുത് കവി. പ്രശസ്ത ശാസ്ത്രജ്ഞനായ കാപ്രയുടെ താവോ ഓഫ് ഫിസിക്സ് എന്നൊരു കടുകെട്ടി പുസ്തകമുണ്ട്. വായിച്ചു തീർക്കുവാൻ കുറേ പണിപ്പെടണം. ലക്ഷക്കണക്കിന് വിൽക്കപ്പെട്ട പുസ്തകമാണ്. ഫിസിക്സും മിസിസിസും അങ്ങനെ അതിനിടയിലെ ചില സമാന്തര രേഖകൾ കണ്ടെത്തുവാനുള്ള ഒരു ശ്രമമുണ്ട് ആ പുസ്തകത്തിൽ. അതിൽ കാപ്രയെ ഇങ്ങനെ രേഖപ്പെടുത്തുന്നുണ്ട്: ഒരു വേനൽക്കാല അപരാഹ്നത്തിൽ കടലോരത്തിരിക്കുകയായിരുന്നു അയാൾ, തിരകളെ കണ്ണിറയെ കണ്ടുകൊണ്ട് സ്വന്തം നിശ്വാസത്തിൻ്റെ ഋതം അനുഭവിച്ചുകൊണ്ട് പെട്ടെന്ന് അസാധാരണമായ എന്തോ ഒന്ന് സംഭവിച്ചു. മണലും ജലവും കാറ്റുമൊക്കെ ചേർന്ന് ഒരു കോസ്മിക് നൃത്തത്തിൻ്റെ ചുവടുകൾ ആരംഭിക്കുന്നു. അതോടുകൂടി കാപ്രയുടെ ഉള്ളിൽ കണ്ടുപിടുത്തത്തിൻ്റെ പുതിയ വാതായനങ്ങൾ തുറക്കപ്പെടുന്നു. ഗദാധരൻ ലഭിച്ച
അതീന്ദ്രിയജ്ഞാനം പോലെ മറ്റൊന്നാണ് കാപ്രയ്ക്കും ലഭിച്ചത്. ബൈബിളിൻ്റെ നടപടി പുസ്തകത്തിൽ പെന്തക്കുസ്ത സംഭവങ്ങൾ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമുണ്ട്. അത് ആരംഭിക്കുന്നത് എങ്ങനെയാണ്? അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ അവരുടെ മേൽ കൊടുങ്കാറ്റ് വീശി, പിന്നെ ശിരസിനുമേതെ അഗ്നിനാളങ്ങൾ തെളിഞ്ഞു വന്നു എന്നാണ്. അതെ, ഓരോരുത്തരുടെയും ഉള്ളിൽ ചില കനലുകൾ ചാരം മൂടിക്കിടപ്പുണ്ട്. മറവിയുടെ ധൂളികൾ ഒരു നിശ്വാസത്തിൽ അത് നാളമാകണം. ഹൃദയശൈത്യത്തിൽ ആണ്ടുപോയ മേഘങ്ങൾ ഊഷ്മളമാകണം. അതുകൊണ്ട് തന്നെ കവി എപ്പോഴും ധ്യാനനിരതനായിരിക്കണം. നിരീക്ഷണപാടവമുള്ള ധ്യാനനിരതൻ. ഒരു നിശ്വാസം സ്വീകരിക്കണമെങ്കിൽ ആദ്യം ഉച്ഛ്വാസം സംഭവിക്കണം. അതൊരു ലളിതമായ യുക്തിയാണ്. ഏറ്റവും നിർമ്മലമായതിനെ സ്വീകരിക്കാൻ അത്ര നിർമ്മലമല്ലാത്തതിനെ ഉപേക്ഷിക്കേണ്ടതുണ്ട്. അറിഞ്ഞതിൽ നിന്നുള്ള മോചനം എന്ന് ഗുരു പറയുന്നത് ഇതാണ്. ഉച്ഛ്വാസം ഒരു സാധനയാണ്, നിശ്വാസം ഒരു കൃപയും. അതാണ് എത്ര പേർ ആ ബോധിച്ചുവട്ടിൽ ഇരുന്നിട്ടുണ്ടാവണം. പക്ഷേ ഒരാൾ മാത്രമല്ലേ ബുദ്ധനായുള്ളൂ. പുലരിതൊട്ടലഞ്ഞിട്ട് പിടിതരാതെ പറന്ന പൂമ്പാറ്റ നെറ്റിമേലിങ്ങനെ വന്നിരിക്കും ഉറങ്ങുന്ന കുഞ്ഞിൻ്റെ. സാധനയുടെ നെറ്റിത്തടത്തിൽ ചുംബിക്കാൻ കൃപയുടെ പൂമ്പാറ്റയ്ക്ക് മനസ്സുണ്ടാവണം. അപ്പോൾ ഒരാൾ അയാളുടെ ഇച്ഛാശക്തിയും കൊണ്ടിങ്ങനെ ഇരിക്കുമ്പോൾ കൃപയുടെ ചുംബനമുണ്ടാവണം. ആ ചുംബനമുണ്ടാവുമ്പോഴാണ് കവിത ഉള്ളിൽ പിറക്കുന്നത്. പുറത്ത് ഒരാകാശമുള്ളതുപോലെ അകത്തും ഒരാകാശമുണ്ട്. അതിനെ വേർതിരിക്കുന്നൊരു മൺകുടം ഉടയുമ്പോഴാണ് ആത്മീയ വെളിച്ചമുണ്ടാകുന്നത്. അതൊരു വെളിപാടാണ്. അവിടം വരെ എത്തിയുള്ളൂ എന്നുള്ളതുകൊണ്ട് മരിച്ചുകൊണ്ടിരിക്കുന്നൊരു ബുദ്ധസന്യാസിയോട് എങ്ങോട്ടാണ് നീ പോകുന്നത് എന്ന് ആരോ ചോദിക്കുമ്പോൾ എങ്ങോട്ടുമില്ല എന്ന് പറഞ്ഞ് കണ്ണടയ്ക്കാൻ കഴിയുന്ന ആ നിഷ്കളങ്കത, അത് നമുക്കുണ്ടാവണം. ആകാശവും ഭൂമിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചക്രവാളത്തെ ഉള്ളിലറിയുക എന്നുള്ളതാണ് സ്പിരിച്വാലിറ്റി. നമ്മളതിനെ കുണ്ടലിനി എന്നൊക്കെ വിളിക്കും. മറച്ചു വച്ചിരിക്കുന്ന ഊർജം എന്നാണതിൻ്റെ അർത്ഥം. അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. മരിച്ച ഉടനെ നിങ്ങൾ മറക്കപ്പെടാതിരിക്കാൻ ഒന്നെങ്കിൽ വായിക്കാൻ കൊള്ളാവുന്ന എന്തെങ്കിലും എഴുതുക, അല്ലെങ്കിൽ എഴുതാൻ കൊള്ളാവുന്നത് പ്രവർത്തിക്കുക. ഓരോരുത്തർക്കും ഓരോ വിളക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അത് അഗാധങ്ങളിലെവിടെയോ നിങ്ങൾ മറന്നിട്ടുണ്ടാവും. പറയുടെ കീഴിലെ ദീപം പോലെ അത് കണ്ടെത്തി ഹൃദയരേഖകളിലൂടെ സംവഹിച്ച് മൂർധാവുന്ന ദീപപീഠത്തിൽ പ്രതിഷ്ഠിക്കാനുള്ള ശ്രമമാണ് ധ്യാനം. ആ വിളക്കിനും വെളിച്ചത്തിനും എന്തു പറ്റിയെന്ന് തിരയാനുള്ള കാലമാണ് തപസ്. ധ്യാനത്തിലിരിക്കുക എന്നാൽ മിഴിപൂട്ടി ദൈവത്തോട് അന്വേഷണ ബുദ്ധിയോടെ പ്രണയത്തിലായിരിക്കുക എന്നാണ് അർത്ഥം. അത്തരമൊരു അന്വേഷണ പരതയ്ക്ക് ഹൃദയത്തിൽ നന്മയുടെ ഒരു നനവുണ്ടാവട്ടെ എന്നതാണ് ഈ ദിവസത്തെ, ഈ നേരത്തെ എൻ്റെ പ്രാർത്ഥന. നമുക്ക് ഒരുമിച്ച് അത്തരമൊരു പ്രാർത്ഥനയിലേക്ക് എത്താം. കൈവശം നന്മയുടെ എണ്ണയില്ല എന്ന പ്രതിസന്ധിയെ എങ്ങനെ നമ്മൾ നേരിടും? അതൊരു ചോദ്യമാണ്. സ്വയം ജീവനിൽ ഒരു വിളക്കിനെ സംവഹിച്ച് നിൽക്കുന്നവരെ തേടി ചെല്ലുക, പക്ഷേ തങ്ങളുടെ എണ്ണ കൈമാറാൻ നിവൃത്തിയില്ല എന്ന സത്യസന്ധമായ ഉത്തരം കൊണ്ടായിരിക്കും അവർ നിങ്ങളെ നിരാശപ്പെടുത്താൻ പോകുന്നത്. എൻ്റെ കൈവശമുള്ള നാണയം നിങ്ങളെടുത്തോളൂ. എൻ്റെ ഭാണ്ഡവും പരിധി പങ്കിട്ടുകൊള്ളുക. എൻ്റെ മേശയിൽ വിളമ്പിയ അപ്പക്കഷ്ണങ്ങളും എടുത്തുകൊള്ളുക. പക്ഷേ എൻ്റെ അഗാധങ്ങളിലെ വെളിച്ചം എങ്ങനെ ഞാൻ കൈമാറും? അതൊരു വല്ലാത്ത നിസ്സഹായതയാണ്. വിശുദ്ധി ഒരു സ്വയാർജിത വ്യാപാരമാണ്. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഏറെ കൊടുക്കാനോ വാങ്ങാനോ കഴിയില്ല. കൊടുക്കൽ വാങ്ങലുകൾ സാധ്യമല്ല. പരമാവധി ഒരാഭിമുഖ്യം രൂപപ്പെടുത്താം, അത്രമാത്രം. അപ്പോൾ സ്വന്തം ജീവൻ കൊണ്ടും നിശബ്ദത കൊണ്ടും അസ്വസ്ഥത കൊണ്ടും നേടേണ്ടവയിലേക്ക് എളുപ്പവഴികളില്ല. അത്തരം എളുപ്പവഴികളില്ലാത്തടത്തേക്ക് വല്ലാത്ത പ്രാർത്ഥനയിലൂടെ സബര്യയിലൂടെ എത്തിപ്പെടുക എന്ന് മാത്രമാണ് വഴി. ആദരണീയനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ദൈവം നിങ്ങളുടെ ശരീരത്തിലേക്കോ രൂപഭംഗിയിലേക്കോ നോക്കുന്നില്ല എന്നാണ്. ദൈവത്തിൻ്റെ നോട്ടം നിങ്ങളുടെ ഹൃദയത്തിലേക്കും ആത്മാർത്ഥതയിലേക്കുമാണ് എന്നാണ്. ഗാന്ധിജി പറയുന്നു, ചെയ്യുന്നത് ശരിയോ എന്ന് നിങ്ങൾക്ക് സംശയം തോന്നിയാൽ
ഏറ്റവും ചെറിയവന് അത് ഉപകാരപ്പെടുമോ എന്ന് പരിശോധിക്കുക എന്നാണ്. എഴുത്തുകാരൻ വലിയ 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 തീരുമാനങ്ങൾ എടുക്കുന്ന വലിയ കട്ടിയുള്ള മനസ്സുള്ള ഒരാളൊന്നുമല്ല. എഴുത്തുകാരൻ്റെ സർഗാത്മകതയെ ഉത്തേജിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചേതോവികാരം ദുർബല ഹൃദയത്തിലെ ഭയമാണ്. അതിനെ കീഴടക്കുന്നവനാണ് യഥാർത്ഥ കലാകാരൻ. ചിലപ്പോഴതയാൾ പ്രത്യക്ഷത്തിൽ സമ്മതിക്കണമെന്നൊന്നുമില്ല. ഒരു യഥാർത്ഥ കലാകാരൻ തോക്ക് കാണുമ്പോൾ തിരിഞ്ഞോടുകയുള്ളൂ. വെടിയുണ്ടകളെ പോലും ഭയപ്പെടാത്ത വിധം ഒരാൾ ധൈര്യശാലിയാണെങ്കിൽ അയാൾ എഴുതുന്നതിലും നല്ലത് പട്ടാളത്തിൽ ചേരുന്നതാണ് അല്ലേ. എം മുകുന്ദൻ അത്തരം നല്ല വിശകലനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ തോക്കിനും ലാത്തിക്കും തോറ്റോടില്ല എന്ന് എഴുതുന്ന ഒരാൾ ചിലപ്പോൾ തോക്ക് കണ്ടാൽ തന്നെ ഓടുന്നയാളായിരിക്കും. പക്ഷേ അത് എഴുതുന്നത് ഭരണാധികാരികളുടെ ഉറച്ച മനസ്സുകളെ ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയാണ്. എഴുത്തുകാരൻ പലപ്പോഴും വല്ലാതെ സങ്കടപ്പെടുന്ന, ആകുലപ്പെടുന്ന, വല്ലാതെ വല്ലാതെ നൊമ്പരങ്ങളുടെ ആഴങ്ങളിൽ ഇങ്ങനെ ഊളിയിടുന്ന ഒരാൾ തന്നെയാവണം. പക്ഷേ കലാകാരന് ശക്തമായ ഒരു ലക്ഷ്യബോധം കൂടി ഉണ്ടാവണം. ആ ലക്ഷ്യബോധമാണ് അവനെ മുന്നോട്ട് നയിക്കുന്നത്. ആ ലക്ഷ്യബോധമാണ് നമ്മൾ സമൂഹത്തിന് സമ്മാനിക്കുന്നത്. മാമലയെ മറയ്ക്കാൻ മഞ്ചാടിക്കുരു മതി, അത് പക്ഷെ കണ്ണിനെ തൊട്ട് മുമ്പിൽ പിടിക്കണം. അത് മലയെപ്പോലും നമ്മിൽ നിന്ന് മറച്ചു കളയും. സ്ഥാനത്തിനനുസരിച്ചാണ് വില. കണക്കിന് ആ കണക്കിൻ്റെ ബാലപാഠം പഠിച്ചവർക്കറിയാം, പൂജ്യത്തിന് തനിയെ ഒരു വിലയുമില്ല. അതേതെങ്കിലും സംഖ്യയ്ക്ക് ശേഷം വന്നാൽ ആ സംഖ്യയുടെ വില പത്തിരട്ടിയാക്കി മാറ്റാൻ കഴിയും. തേങ്ങ ആളെ കൊല്ലുമെന്ന് പറഞ്ഞാൽ അത് സംഭവിക്കില്ലെന്ന് നമ്മൾ വാദിച്ചേക്കാം. പക്ഷേ തെങ്ങിൻ്റെ മുകളിൽ നിന്നും മൂട്ടിൽ നിൽക്കുന്ന ആളിൻ്റെ തലയിലേക്ക് തേങ്ങ വീണാൽ എന്താണ് സംഭവിക്കുകയെന്ന് നമുക്കറിയാം. ഇവിടെ കൊല്ലുന്നത് യഥാർത്ഥത്തിൽ തേങ്ങയല്ല, അതിൻ്റെ ഉയർന്ന സ്ഥാനം വഴി ഉണ്ടാകുന്നൊരു ഊർജ്ജമാണ്. അപ്പോൾ സ്ഥാനമോ നിലയോ അനുസരിച്ച് പലതിനും ഊർജ്ജം കൈവരും. മലമുകളിൽ നിന്ന് ഒഴുകി വരുന്ന ജലത്തെ കീഴോട്ടൊഴുക്കി ടർബൈൻ കൊണ്ട് കറക്കി ജനറേറ്റർ തിരിച്ച് വൈദ്യുതി ഉണ്ടാക്കും നമ്മൾ. ഊർജം ജലത്തിന് സ്വന്തമല്ല, സ്ഥാനം കൊണ്ട് മാത്രം അതിന് സംഭവിക്കുന്നതാണ് എന്ന് മറന്നു പോകരുത്. വലിച്ചു കെട്ടിയ വില്ലിനും അമർത്തിവച്ച സ്പ്രിങ്ങിനും ഒക്കെ ഉയർന്ന മർദ്ദത്തിൽ പാത്രത്തിലടച്ച വായുവിനും അതേവിധത്തിൽ അവയുടെ നിലകാരണ ഊർജ്ജമുണ്ട്. പക്ഷേ നില മാറിയാൽ ഊർജ്ജമില്ലാതാകും. സ്ഥാനമഹിമ കൊണ്ട് മാത്രം ലഭിക്കുന്ന ബഹുമാനം തങ്ങൾക്ക് സ്വാഭാവികമായി ഉള്ളതാണെന്ന് പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട്. ദേവപ്രതിമ ചുമന്ന കഴുതയെ പോലെയാണ്. പക്ഷേ ഉള്ളിലെ അപാരമായ സർഗസിദ്ധി കൊണ്ട് കലാകാരൻ ആദരിക്കപ്പെടുമ്പോൾ അപാരമായ ഏതോ അനുഗ്രഹം നമ്മളെ ചുംബിച്ചിട്ടുണ്ട് എന്നുകൂടി നമ്മൾ മറന്നു പോകരുത്. ഈ അഹങ്കാരം ഒരു വീക്ക്നെസ്സാണ്, അതൊരു ദൗർബല്യമാണ്. പത്രോസിൻ്റെ കടലിന് മീതെയുള്ള നടപ്പ് ഓർമ്മ വരുന്നു. ഏതാനും കാലങ്ങളെ അയാൾ ഇങ്ങനെ നടന്നു. കർത്താവിനെ തന്നെ ഓർത്തുകൊണ്ട് കർത്താവിൻ്റെ അനുഗ്രഹമാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ മുങ്ങിത്തുടങ്ങി. അത്ര നേരം അയാൾ ക്രിസ്തുവിനെ ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. ഉറ്റുനോക്കിയാണ് കടലിന് മീതെ ചവിട്ടിയത്. അപ്പോൾ അയാൾക്കൊരു തൂവലിൻ്റെ കനമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എപ്പോഴോ ആ കണ്ണുകൾ വലിച്ച് തന്നിലേക്ക് തന്നെ അഹന്തയോടെ ഇങ്ങനെ നോക്കിയിട്ടുണ്ടാവണം. മുങ്ങാതെ പിന്നെ തരമില്ല. നിലവിളിച്ചാൽ ദൈവം മുറുകെ പിടിക്കും. ഒരാൾ വീഴാതിരിക്കുന്നത് അയാളുടെ മെറിറ്റാണ് എന്ന് എണ്ണരുത്. വീഴ്ചയിൽ പോലും വല്ലാത്ത ഒരു പ്രാർത്ഥനയുടെ ബലമുണ്ടാവണം. അങ്ങനെ നമുക്കതീതമായ ഏതോ അപാര ശക്തിയുടെ അനുഗ്രഹം കൊണ്ടാണ് നമ്മളറിയാത്തതും വായിക്കാത്തതും നമ്മുടെ സൃഷ്ടിയിലേക്ക് ലഭിക്കുന്നത് എന്നൊരു ചിന്ത യുക്തിബോധത്തോടെ തന്നെ ഉണ്ടാവട്ടെ. അതിന് കടുത്ത ഭക്തിയോ കടുത്ത യാഥാസ്ഥികവാദിയെന്ന വിമർശനമോ ഒക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ കേട്ടാലും കുഴപ്പമൊന്നുമില്ല. നമുക്കതീതമായ അനുഗ്രഹം, നമുക്കതീതമായ ഏതോ ശക്തിയുടെ പരിരംഭണം, അത് നമ്മുടെ അനുഗ്രഹമാണ്, നമ്മുടെ ഒരു വല്ലാത്ത ധനമാണ് എന്ന് വിചാരിക്കുന്നതിൽ എന്താണ് തെറ്റ്? എന്നുവച്ച് ദൈവം എന്ന് പറയുന്നൊരു ശക്തി, നമുക്കതീതമായ ഏതോ ഒരു ശക്തി എല്ലാം കൊണ്ടത്തരും, പേന തുറന്നു വെച്ച് പേപ്പറുമായിട്ട് ഇങ്ങനെ ഇരുന്നാൽ മതി മെഴിപൂട്ടി എന്ന് വിചാരിക്കുന്നതാണ് ഏറ്റവും വലിയ മൗഢ്യം. അങ്ങനെയൊന്നും ഒരാൾ കവിയൊന്നും ആവില്ല. അത്തരം സൂത്രപ്പണികളൊന്നും എടുക്കാതിരിക്കുക എന്നുള്ളതാണ് നല്ലത്. റാബിയായുടെ കഥ വായിക്കുന്നവർക്ക് മനസ്സിലാവും. റാബിയ കുറേ ദിവസം പട്ടിണിയിലാണ്. ഭരണിക്കകത്ത് മാവിനായി കൈയിട്ട് നോക്കിയപ്പോൾ മാവില്ല ദോശ ഉണ്ടാക്കാൻ. അപ്പോൾ ഇന്നും പട്ടിണിയിലാണല്ലോ എന്ന് ആലോചിച്ചിരിക്കുമ്പോൾ
ഒരു കൈ കലത്തിനടിയിൽ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ വന്നിട്ട് അരിപ്പൊടി തൂവിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് റാബിയ പറയുന്നത് ഇങ്ങനെയാണ്, സാത്താനെ ഈ കളി എൻ്റെ അടുത്ത് വേണ്ട, എൻ്റെ ദൈവം ഒരു അരിപ്പൊടി കച്ചവടക്കാരനല്ല. ശരാശരി വിശ്വാസിയാണെങ്കിൽ നേരെ തിരിച്ചായിരിക്കും. അപ്പോൾ ചെറിയ കാര്യങ്ങൾക്കുള്ളതല്ല ദൈവം, കേട്ടോ, ചെറിയ കാര്യങ്ങൾക്കുള്ളതല്ല ദൈവം. അത് ദൈവം എന്നൊക്കെ പറയുന്നത് നമുക്കതീതമായ ഏതൊക്കെയോ കാരുണ്യം നമ്മളിലേക്ക് എത്തിക്കുന്ന ഒരു വല്ലാത്ത ദയയുടെ പേരാണ്. അത് കാലം എന്നതിനെ പേരിടാം. അപ്പോൾ ആ കാലത്തിൻ്റെ അപാരമായ ശക്തി നമ്മുടെ ഹൃദയത്തിൽ തന്നെ ഉണ്ട്. ആ നമ്മുടെ ഹൃദയത്തിലുള്ളതിനെ തേടി പിടിക്കുക അല്ലെങ്കിൽ തേടി നമ്മുടെ സ്വന്തമാക്കുക എന്നുള്ളതാണ് എഴുത്തിൻ്റെ ഒരു സൂത്രം. എൻ്റെ ഉള്ളിലെ ആത്മീയത എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അവനവൻ്റെ ഉള്ളിലെ ഈർപ്പത്തെ തിരിച്ചറിയുക. നമ്മളിപ്പോൾ കുറേ പേർ കൂടിയിരിക്കുന്നു അല്ലേ, ഒരു പരിചയവുമില്ലാത്ത വഴികളിലൂടെ സഞ്ചരിക്കുന്ന കുറേ പേർ, എന്നിട്ട് നമുക്കൊരു അപരിചിതത്വം തോന്നുന്നില്ല അല്ലേ. നമ്മളെല്ലാവരെയും ബന്ധിപ്പിക്കുന്ന ഒരു അടിസ്ഥാന ജലരാശിയുണ്ട്, ഒരു തരം ഉണർവ്, ഈർപ്പം. അത് തിരിച്ചറിയുന്നിടത്താണ് യഥാർത്ഥ ആത്മീയത ആരംഭിക്കുന്നത്. അങ്ങനെ വിചാരിക്കുമ്പോൾ കമ്മ്യൂണിസവും ഒന്നാം തരം ഒരു ആത്മീയ വഴിയാണ്, ആത്മീയതയുടെ കർമ്മധീരതയാണ്, യുക്തിവാദമൊക്കെ. അപ്പോൾ നമ്മളെ തിരിച്ചറിയുക. ആദ്യം എന്നെ തിരിച്ചറിയുക, അതിനുശേഷം ഞാൻ നിങ്ങളെ തിരിച്ചറിയുക. അപ്പോൾ നമ്മളെല്ലാവരും തിരിച്ചറിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുക എന്നുള്ളടത്താണ് എഴുത്തുകാരനും വായനക്കാരനും തമ്മിലുള്ള ആത്മീയ സൗഹൃദം ആരംഭിക്കുന്നത്. ഞാൻ എൻ്റെ സ്വരലാളനം എന്നൊരു കവിത ഓർക്കുന്നു. ധൃതിയെങ്കിലും സ്നേഹിച്ചു പോക നാം, വറുതിയിൽ നല്ല സ്നേഹമുണ്ണേണ്ടയോ. വളയനക്കി കടന്നുപോകാം, ദൂരെ വീതിയിൽ സ്വരസാന്ത്വനം വേണ്ടയോ. പോക്കുവെയിലിൻ്റെ പോക്കണം കേടുകൾ ആർക്കുവേണം തളിർക്കട്ടെ കാവ്യകം. വാക്കുതോൽക്കുന്ന നാക്കിൻ്റെ തുമ്പത്ത് ചേർക്കണം നിത്യ നന്മയാം ഗീതകം. ചത്തുപോകുന്നതിന് മുൻപ് നമ്മളെ സത്തിനെ അർത്ഥപൂർണമാക്കിയിടുക. മുക്തിയെന്നാൽ മതങ്ങൾക്കുമപ്പുറം യുക്തിഭദ്രമാം സ്നേഹമാണോർക്കുക. മുക്തി എന്ന് പറയുന്നത് മതാതീതമായ യുക്തിഭദ്രമായ സ്നേഹമാണ് എന്ന ഒരു തിരിച്ചറിവിലേക്ക്, മതജാതി ഭേദങ്ങൾ മതിലുകൾ കെട്ടാത്ത ആ സ്നേഹദർശനത്തിലേക്ക്, സ്നേഹസായുജ്യത്തിലേക്ക് എത്തുവാനാണ് ഓരോ എഴുത്തുകാരൻ്റെയും ജീവിതം ലക്ഷ്യമിടേണ്ടത്. കെ പി എ സാറിൻ്റെ ഒരു ബുക്ക് വായിച്ചിട്ട് ഞാനൊരു സമുദ്രസന്ധ്യ എന്നൊരു കവിത എഴുതി ഓർക്കുന്നു. ആ കവിത തുടങ്ങുന്നത് വൃക്ഷത്തിലെ ഒരു ഇലയുടെ ദൃശ്യത്തിൽ നിന്നും വിശാലമായ വനഭംഗിയിലേക്ക് പോകും പോലെ ഞാൻ നിന്നെ തിരഞ്ഞുകൊണ്ടിരുന്നു എന്നാണ്. അങ്ങനെ തിരയാനുള്ള വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് നമുക്കൊക്കെ എത്താൻ കഴിയണം. അതിനാണ് നമ്മളിങ്ങനെ ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. അത്തരമൊരു ലക്ഷ്യം വല്ലാതെ നമ്മുടെ ഹൃദയത്തിലേക്ക് എത്താനാണ് നമ്മളിങ്ങനെ സംവദിക്കുന്നത്. ഇത്തരം ശില്പശാലകൾ, സാഹിത്യ ശില്പശാലകൾ നമ്മളെ എത്തിക്കുന്നത് അത്തരമൊരു ദർശനത്തിലേക്കാവണം എന്ന് ഞാൻ എൻ്റെ വിനീതമായ ചിന്ത നിങ്ങളോട് പങ്കിടുകയാണ്. പച്ചനരമ്പ് എന്ന പേരിൽ ഞാൻ എഴുതിയൊരു കവിത ഓർക്കുന്നു. അത് പിന്നീട് കാളിദാസ കലാകേന്ദ്രത്തിന് വേണ്ടി ശ്രീ ഫ്രാൻസിസ് ടി മാവേലിക്കര എഴുതി ശ്രീ രാജേന്ദ്രൻ ചേട്ടൻ സംവിധാനം ചെയ്ത ഒരു നാടകത്തിൽ ചേർത്തിട്ടുണ്ട്. ആ കവിത ഇങ്ങനെയാണ് തുടങ്ങുന്നത്, ആ ഗാനം. കലിതുള്ളും അനുഭവക്കാറ്റിൽ കിനാവിൻ്റെ കടവിലൊരു പെൺമരം കാത്തുനിന്നു എന്നാണ്. കണ്ണീർ നിലാത്തുള്ളി പൊള്ളി വീഴുമ്പോഴും കുളിരുള്ള കാലം കൊതിച്ചിരുന്നു. ഇടനെഞ്ചിൽ തളിരിട്ട പ്രണയപ്രതീക്ഷതൻ ഇലകളെ ശിശിരം കുടഞ്ഞെറിഞ്ഞു. വെയിലേറ്റു പൊള്ളിപ്പിടഞ്ഞിട്ടും അതിലൊരു ഇലമാത്രം വീഴാതെ ബാക്കി നിന്നു. ഒരു ഞരമ്പിപ്പോഴും പച്ചയായുണ്ടെന്ന് ഇല മെല്ലെ ചില്ലയുടെ കാതിലോതി. ശിശിരത്തെ തോൽപ്പിച്ച് മധുരഹേമന്തത്തിൻ മുഖമെന്നു കാണുവാൻ മിഴിവിടർത്തി എന്നാണ്. ഒരു ഞരമ്പ് ഇപ്പോഴും ഇങ്ങനെ ഉണങ്ങാതെ ഇലയുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് പോലെ കവിതയുടെ ഒരു ഞരമ്പ്
തീർന്നു പോകാതെ മിഴിയടയുന്നത് വരെ സൂക്ഷിച്ചു വയ്ക്കാൻ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടാവട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഞാൻ എഴുതിയ പൊരുൾപ്പെരുക്കം എന്നൊരു കവിത കൂടി ഓർക്കുന്നു. തന്നെ തന്നെ വെളിപ്പെടുത്തിക്കൊണ്ട് തിരികെ നടക്കുന്നു വേനൽ വെയിൽ എന്നാണ്. തന്നെ തന്നെ വെളിപ്പെടുത്തിക്കൊണ്ട് തിരികെ നടക്കുന്നു വേനൽ വെയിൽ. തീരാത്ത ഏതോ തപസ്സിൻ്റെ ജാതകം താനേ കുറിച്ചിട്ട തീരാവയിൽ. ഒന്നും ഒടുക്കമല്ലേതോ പ്രകാശത്തിൻ സൂക്ഷ്മസ്ഥലി തേടും യാനമാകാം. മിന്നലിൻ അഭ്രപടങ്ങളിൽ വൈഡൂര്യം മുറിവേറ്റുണരും വിലാസമാകാം. മിന്നലിൻ്റെ അഭ്രപടങ്ങളിൽ വൈഡൂര്യം മുറിവേറ്റുണരുന്നൊരു വിലാസം പോലെ കവിതകളുണ്ടാവട്ടെ. ആ മിന്നൽ കഴിഞ്ഞ് ഒരു വല്ലാത്ത ഇരുളുണ്ടാവും. ആ ഇരുളിലൂടെയും ധ്യാനിച്ച് നടക്കേണ്ടതുണ്ട് കവി. ഞാൻ എഴുതിയ ഇരുൾയാനം എന്നൊരു കവിത ഓർക്കുന്നു. ഇരുളിൻ്റെ പൊരുളെനിക്കറിയില്ല എങ്കിലും ഇടയിലൂടിന്നും നടക്കുന്നു ഞാൻ. കയ്യോന്നി കാച്ചിയോരെണ്ണത്തണുപ്പുമായി കവിതയെ ധ്യാനിച്ചിരിക്കുന്നു ഞാൻ. കാണുവാൻ ധ്യാനിച്ചിരിക്കണം കരിനിഴൽ കഴിയുമ്പോൾ കനൽ സൂര്യവെൺവിഭാതം. ഇരുളിൻ്റെ പൊരുളാണ് തെളിയാനിരിക്കുന്ന ഇറയത്തെ മൺതിരിക്കൺ വെളിച്ചം. ഇരുളിൻ്റെ ഒരു പൊരുള് എന്താണ് എന്നൊരു ചോദ്യമുണ്ട്. വേദനയുടെ വല്ലാത്ത വേവലാതിയുടെ പൊരുളെന്ത്? അത് ഇറയത്തെ മൺതിരി കൺവെളിച്ചമാണ്. അപ്പോൾ കവിത വല്ലാതെ വേദനിച്ച് വിമ്മിട്ടപ്പെട്ട് ഒരിക്കലും സ്വന്തമാകില്ലെന്നുറച്ച് കൺപൂട്ടിയും വല്ലാതെ കണ്ണിറഞ്ഞുമിരുന്നിട്ടും സാധിക്കാത്ത എന്തോ ഒരു ഇരുട്ടിന് അവസാനം സംഭവിക്കുന്ന മൺതിരിയുടെ വെളിച്ചമാണ്. ആ വെളിച്ചം സംഭവിക്കുമ്പോഴാണ് നമ്മൾ അനേകായിരങ്ങളിൽ ഒരാളായി മാറുന്നത്. അയാളുടെ പേർ പ്രതിഭ എന്നാണ്. അപ്പോൾ പ്രതിഭ എപ്പോഴും ചിന്തിക്കേണ്ടത് എൻ്റെ സങ്കടങ്ങൾക്കും എൻ്റെ കാത്തിരിപ്പിനും എൻ്റെ പ്രതീക്ഷയ്ക്കും എൻ്റെ പ്രണയത്തിനും എൻ്റെ ജീവിതത്തിനും പകരമില്ല എന്നുള്ളതാണ്. അങ്ങനെ ഇല്ലാതാകുമ്പോൾ നമുക്ക് അസൂയയുടെ കാര്യമൊന്നുമില്ല. മറ്റൊരാളെ നമുക്ക് വല്ലാത്ത ഇഷ്ടത്തോടെ സ്വീകരിക്കാൻ കഴിയും. പ്രതിഭയ്ക്ക് പകരമില്ല, പ്രതിഭയുടെ ഏറ്റക്കുറച്ചിലിന് പരിഹാരവുമില്ല എന്നുള്ളതാണ്. പാലൂരിൻ്റെ കവിതയെ ഓർക്കുന്നു. പഴയതാണ് ആകാശം, പഴയതാണ് ഭൂമി, പഴയതാണ് വായു, പഴയതാണ് ജലം, പുതിയതായി ഒന്നുമില്ല. പുതുമയെന്നാൽ മാറ്റിപ്പറയലാം എന്നാണ്. പുതുമയെന്ന് പറയുന്നത് മാറ്റിപ്പറയലാണ്. അത് നിങ്ങൾ നിങ്ങളായി തന്നെ ജീവിക്കുക എന്ന സന്ദേശമാണ്. മറ്റൊരാളാകാനുള്ള ശ്രമമാണ് നമ്മളെ നമ്മളിൽ നിന്നും മറ്റൊരാളിൽ നിന്നും മധ്യത്തിൽ മരിക്കുവാനിടവരുത്തുന്നത് എന്ന ഒരു ദർശനം രൂപപ്പെടട്ടെ എന്ന് ഞാൻ സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ്. ഓരോരുത്തരും ദന്തഗോപുരവാസിയാകാതെ മണ്ണിൻ്റെ ഗന്ധം ഹൃദയത്തിൽ അഭിനിവേശത്തോടെ കൊണ്ടാടി ജീവിക്കുക എന്നുള്ളതാണ് ഈ ദിവസത്തെ സന്ദേശം. പച്ചനാമ്പുകളെന്ന ഞാൻ എഴുതിയൊരു കവിത കൂടി ഓർക്കുന്നു. പത്തായത്തിലെ ഗോതമ്പ് മണിയാകാൻ എനിക്ക് മനസ്സില്ല എന്നാണ് കവിത തുടങ്ങുന്നത്. പത്തായത്തിലെ ഗോതമ്പ് മണിയാകാൻ എനിക്ക് മനസ്സില്ല. വെയിൽ കറുപ്പ് മാറ്റാൻ ഫേഷ്യൽ ചെയ്തും ഒരു സിന്തറ്റിക് ചിരി പകർന്നും ഞാൻ നിങ്ങളെ പറ്റിക്കില്ല. വെയിലും മഴയും കൊണ്ട് മണ്ണിൽ കിടന്നോളാം. നോക്കി നിൽക്കെ നിറം മാഞ്ഞും വാക്കിനെ കെട്ടിയിട്ടും ഒന്നുമില്ലാത്തവനാകാം. പക്ഷേ നാളെ പ്രഭാതത്തിൽ ഒരു പച്ചനാമ്പായി മുളച്ച് ഞാൻ ഭൂമിയുടെ പ്രസാദമാകും. പത്തായത്തിലിരിക്കുന്നവർ സൂക്ഷിക്കുക. അനുസരണയില്ലാത്തൊരു പൂവൻ കോഴി നിങ്ങളെ കൊത്തിക്കൊണ്ടുപോകും. ഒരുപാട് പേർ വലിയ 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 ബിരുദങ്ങളൊക്കെ നേടി വലിയ സ്ഥാനത്താണെന്ന് സ്വയം അഭിരമിച്ച് സ്വയം ആസ്വദിച്ച് സ്വയം വിചാരിച്ച് ഈ സമൂഹത്തിൻ്റെ പത്തായത്തിൽ ഇങ്ങനെ അടയിരിപ്പുണ്ട്. അവരെയൊക്കെ പുറത്തിറങ്ങുമ്പോഴേ അനുസരണയില്ലാത്ത കാലമെന്ന പൂവൻ കോഴി കൊത്തിക്കൊണ്ടുപോകുമ്പോൾ വെയിലും മഴയും കൊണ്ട് മണ്ണിൽ കിടന്ന് കാലാതിവർത്തിയായ പച്ചനാമ്പുകളായി ഹരിതസമൃദ്ധിയായി ഇങ്ങനെ നിറഞ്ഞു നിൽക്കാൻ ഓർമ്മകളിൽ ലാവണ്യം പുരട്ടാൻ അനേകായിരങ്ങളുടെ ഹൃദയത്തിൽ കൊണ്ടാടപ്പെടാൻ
നമുക്ക് സൗഭാഗ്യമുണ്ടാകുവാൻ നമുക്ക് ലഭിച്ച നിയോഗത്തെ സ്വയം തിരിച്ചറിഞ്ഞ് കവിതയുമായി സഞ്ചരിക്കുക, പ്രണയത്തിലാവുക എന്നുള്ളതാണ് ഈ ദിവസത്തിൻ്റെ സന്ദേശം. ഇങ്ങനെ ഒരു ശില്പശാലയിൽ എന്നെ ക്ഷണിച്ച ഇതിൻ്റെ എല്ലാ സംഘാടകരോടും ഞാൻ നന്ദി പറയുകയാണ്. പേരെടുത്ത് എല്ലാവരെയും പറയുന്നില്ല. വേദിയിൽ ഗുരുസ്ഥാനീയരായ പെരുമുടവൻ സാറും വൈശാഖൻ സാറും ഒക്കെ ഉണ്ട്. കുട്ടിക്കാലം തൊട്ടേ ആരാധിച്ചവർ എൻ്റെ വാക്ക് കേട്ട് വളരെ കാതോർത്ത് ഇങ്ങനെ ഇരുന്നു എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു. വിധിക്ക് കവചമായി വിനയമുണ്ടാവണം എന്ന പണ്ടങ്ങോ വായിച്ച കവിത അന്വർത്ഥമായ രീതിയിൽ ഞാൻ അവരെ നമസ്കരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കുമാരനാശാൻ, പല്ലന കുമാരനാശാൻ സ്മാരകത്തിൻ്റെ ചെയർമാൻ എന്ന രീതിയിൽ, അതിലുപരി കഴിഞ്ഞ 3 പതിറ്റാണ്ടുകൾ പാട്ടെഴുത്ത് ജീവിതത്തിൽ സജീവമായി നിന്നൊരാളെന്ന രീതിയിൽ കവിതയെ വളരെ ആത്മാർത്ഥതയോടെ ഹൃദയത്തിൽ കൊണ്ടാടി നടക്കുന്ന ഒരു സാധാരണക്കാരൻ എന്ന രീതിയിൽ, മറ്റാരും അംഗീകരിച്ചില്ലെങ്കിലും എൻ്റെ കാവ്യദർശനങ്ങളെ കാലം താലോലിക്കുമെന്ന ഉറപ്പോടെ നടന്നതിൻ്റെ ഒരു സാക്ഷ്യപത്രമാണ് ഈ സായന്തനം എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാ ഗുരുകാരണവന്മാരോടും നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകളെ ഇങ്ങനെ ആർദ്രമായി ഹൃദയത്തിൽ നിന്നും നാവിൽ നിന്നും സമൂഹത്തിലേക്ക് പകരാൻ കഴിഞ്ഞ ജന്മാന്തര പുണ്യത്തിന് എക്കാലവും ഞാൻ കാലത്തോട് കടപ്പെട്ടിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട്, എൻ്റെ മുമ്പിലിരിക്കുന്നവർ ഓരോരോ വിലപ്പെട്ട ജീവിതങ്ങൾ, വലിയ വലിയ പ്രതിഭകൾ ഇത്രയും നേരം എൻ്റെ മിഴികളിൽ നോക്കിയിരുന്നു എന്ന ആ സ്നേഹദർശനത്തിന് ഞാൻ തിരിച്ച് നമസ്കരിക്കുകയാണ് നിങ്ങളെ. ഈ നമസ്കാരം എൻ്റെ ഹൃദയത്തിൽ നിന്ന് സ്നേഹത്തോടെ ഞാൻ നിങ്ങൾക്ക് സമ്മാനിക്കുന്നു. ഇനിയും ഒരുപാട് സംസാരിക്കാനുള്ള ഒത്തിരി കാര്യങ്ങൾ ഹൃദയത്തിനുണ്ട് എങ്കിലും ഔപചാരികതയുടെ ചില മര്യാദകളുണ്ട്. സദസ്സിൽ ഇനിയും ഒരുപാട് പേർ സംസാരിക്കാനിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. ഈ മഹത്തായ ശില്പശാല സാഹിത്യ അക്കാദമിയുടെ കൂടി നേതൃത്വത്തിൽ നടത്തിയ ഈ ശില്പശാല, ഈ ശില്പശാലയ്ക്ക് എൻ്റെ എല്ലാവിധത്തിലുള്ള വിജയാശംസകളും നേരുന്നു. നിങ്ങൾക്കേവർക്കും നന്മയുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.